Hi friends, ini nammal padikkan povunnathu input output devices ne kurichaanu. Input output devices namakkariyam endinu vendiyaanu nammal users computer ayite communicate cheyan vendittaanu use cheynathu input output devices use cheynathu. Okay, appo input device use cheyidondaanu nammal data yum instructions ellam thanne computer lkk kodukkunnathu. Adu pole thanne computer il ninnulla information okke user nu kaanan pattunnathu adinte output devices use cheyidondaanu. Okay, adu kondu thanne nammal ee input output devices ellam thanne nammal process and cpu lkk attach cheythu kodukkuvaanu. എക്സ്റ്റേണൽ ഡിവൈസസ് ആണ്. ആ എക്സ്റ്റേണൽ ഡിവൈസസ് സി പി യുയിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ പെരിഫറൽസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് പെരിഫറൽ ഡിവൈസസിൽ വരുന്നതാണ്. ഇത് മാത്രമല്ല പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുന്നത്, അത് പെരിഫറൽ ഡിവൈസസിൽ വരുന്നതാണ്. ദെൻ ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്. ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ. അതിലേറ്റവും പോപ്പുലർ ആയിട്ടുള്ളതാണ് കീബോർഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആൽഫബെറ്റ്, നമ്പർ, ക്യാരക്ടർ ഇതെല്ലാം തന്നെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്നത് കീബോർഡ് യൂസ് ചെയ്തിട്ടാണ്. സോ ഈ കീബോർഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കീകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കീയിൽ ഒരു യൂസർ പ്രസ് ചെയ്ത് കഴിയുമ്പം അത് ഏത് കീ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഏത് കീ ആണ് അതിൽ നമ്മൾ പ്രസ് ചെയ്തിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ASCII കോഡ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ASCII കോഡിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്യാരക്ടർ റെപ്രസെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോഡാണിത്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് അല്ലേ. അപ്പോൾ ആ ടൈപ്പ് ഓഫ് കോഡിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തിട്ട് അതിനെയാണ് ആക്ച്വലി CPUയിലേക്ക് ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡ് US കീബോർഡാണ്. ആ US കീബോർഡിനകത്ത് 101 കീകളാണ് ഉള്ളത്. ഇനി ഇതിനകത്ത് നമ്മൾ ഈ കീസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ഡിസൈനിന് QWERTY ഡിസൈൻ എന്ന് പറയും, അല്ലെങ്കിൽ QWERTY ഡിസൈൻ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഫസ്റ്റ് റോയിൽ, അതായത് ഈ ക്യാരക്ടേഴ്സ് തുടങ്ങുന്ന ഫസ്റ്റ് റോയിൽ, മൂന്ന് റോ ആയിട്ടാണ് ക്യാരക്ടേഴ്സ് അലൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് റോയിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സ്റ്റാർട്ടിങ് ലെറ്റേഴ്സാണ് QWERTY എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലേ ഔട്ട് അറിയപ്പെടുന്നത് QWERTY ഡിസൈൻ എന്ന് അറിയപ്പെടും. നമ്മൾ കീബോർഡ് വയേർഡ് കീബോർഡും കണ്ടിട്ടുണ്ട്, വയർലെസ് കീബോർഡും കണ്ടിട്ടുണ്ട്. വയേർഡ് കീബോർഡ് ആണെങ്കിൽ നമ്മൾ പോർട്ട് യൂസ് ചെയ്ത് എക്സ്റ്റേണൽ ഡിവൈസസിനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പെരിഫറൽസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്ടുകൾ യൂസ് ചെയ്യും. അപ്പോൾ അതിൽ PS2 പോർട്ട്, സീരിയൽ പോർട്ട്, USB പോർട്ട്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പോർട്ട് വഴിയായിരിക്കും നമ്മൾ വയേർഡ് കീബോർഡ് കണക്ട് ചെയ്യുന്നത്. അതേസമയം വയർലെസ് കീബോർഡാണെങ്കിൽ അവിടെ ഡയറക്റ്റ് കണക്ഷൻ ഒന്നും കാണത്തില്ല. പക്ഷേ അത് ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ഷൻ വെച്ചിട്ടായിരിക്കും അവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. വയേർഡ് കീബോർഡിലാണെങ്കിൽ ഡയറക്റ്റ് ഒരു വയർ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതാണ് കീബോർഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് പോപ്പുലർ ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസാണ് മൗസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് വളരെ ചെറിയ ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് മൗസ് എന്ന് പറയുന്നത്. നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു ഡിവൈസാണ് മൗസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കർസറിൻ്റെ പൊസിഷൻ കാണിക്കാനും അതിൻ്റെ മൂവ്മെൻറ്റ് കാണിക്കാനും ഒക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് മൗസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കർസർ നമുക്കറിയാം എന്താണ്, എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ സെലക്ട് ചെയ്യാനോ എന്തെങ്കിലും ഒരു കമാൻഡ് സെലക്ട് ചെയ്യാനോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പോയിൻ്ററിനെയാണ് നമ്മൾ കർസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനും അതിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നത് മൗസാണ്. ഇതിനകത്ത് ഒന്നോ രണ്ടോ ബട്ടൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു സ്ക്രോൾ വീൽ ഉണ്ടായിരിക്കും. ഇത് എല്ലാത്തിലും ഒന്നും കാണത്തില്ല. ഇപ്പോൾ വരുന്ന മൗസുകളിലെല്ലാം തന്നെ ഇതെല്ലാം വരുന്നുണ്ട്. സ്ക്രോൾ വീൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് വെർട്ടിക്കലി ആണെങ്കിലും ഹൊറിസോണ്ടലി ആണെങ്കിലും ഡിസ്പ്ലേ ചെയ്യുന്നത്, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് നമുക്ക് സ്ക്രോൾ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് സ്ക്രോൾ വീൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പല ടൈപ്പ് ഓഫ് മൗസ് ഉണ്ട്. അതായത് ബോൾ മൗസ് ഉണ്ട്, ഒപ്റ്റിക്കൽ മൗസ് ഉണ്ട്, ലേസർ മൗസ് ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ടെക്നോളജി യൂസ് ചെയ്യുന്ന മൗസുകളുണ്ട്. വയർലെസ് മൗസ് ആണെങ്കിൽ നമ്മൾ റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ
നടക്കുന്നത്. അല്ല നമുക്ക് വയേർഡ് മൗസ് ആണെങ്കിൽ വയറോട് കൂടിയുള്ള മൗസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീരിയൽ പോർട്ടോ പി എസ് ടു പോർട്ടോ അല്ലെങ്കിൽ യു എസ് ബി പോർട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിളാണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. ലൈറ്റ് പെന്നും ഒരു പെൻ ഷേപ്പിലുള്ള ഒരു ഇൻപുട്ട് ഡിവൈസാണ്. ഇത് ഒരു പോയിൻറ്റിങ് ഡിവൈസാണ്. പോയിൻറ്റിങ് ഡിവൈസാണ്. ഇറ്റ് ഈസ് ഷേപ്ഡ് ലൈക്ക് എ പെൻ. ഒരു പെന്ന് പോലെ ഇരിക്കും. ആ പെന്നിൻ്റെ ലൈറ്റ് പെന്നിൻ്റെ ടിപ്പ് ഓക്കെ ടിപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുന ആ അവിടെ ഒരു ലൈറ്റ് സെൻസിറ്റീവ് എലമെൻ്റ് ഉണ്ടായിരിക്കും. ആ ലൈറ്റ് സെൻസിറ്റീവ് എലമെൻ്റ് നമ്മൾ സ്ക്രീനിലേക്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നുള്ള ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് സ്ക്രീന് കമ്പ്യൂട്ടറിനെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ അതിൽ ലൊക്കേഷൻ നമ്മൾ സ്ക്രീനിൽ എവിടെയാണ് നമ്മൾ ടച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ലൈറ്റ് പെൻ ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രീനിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഡ്രോയിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. ഓക്കെ അപ്പോൾ ഇത് കൂടുതലായിട്ട് എൻജിനീയേഴ്സും ആർട്ടിസ്റ്റും ഫാഷൻ ഡിസൈനേഴ്സും ഒക്കെയാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഡിസൈനിങ് വേണമെങ്കിലും നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡിസൈൻ പ്രോസസ്സ് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഡിസൈൻ പ്രോസസ്സിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് എൻജിനീയേഴ്സും ആർട്ടിസ്റ്റും ഫാഷൻ ഡിസൈനേഴ്സും എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ലൈറ്റ് പെന്നിൻ്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഡിവൈസാണ് ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത്. ടച്ച് സ്ക്രീൻ യൂസ് ചെയ്ത് നമ്മൾ സ്ക്രീനിനകത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടായിരിക്കും അതിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ അപ്പോൾ ആ ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ ടച്ച് വെച്ചിട്ടാണ്. ഇപ്പം നമ്മൾ സ്ക്രീനിൽ തൊടുകയും സ്ക്രോൾ ഇങ്ങനെ നമ്മൾ അതായത് നമ്മുടെ മൊബൈൽ ഫോണ് ATM ഇതെല്ലാം ടച്ച് ബേസ്ഡ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്. ഓക്കെ ഇപ്പോൾ ചില കമ്പ്യൂട്ടേഴ്സിലാണ് ടാബ്ലറ്റ്സ് സ്മാർട്ട് ഫോൺസ് ഇതിലെല്ലാം തന്നെ ഈ ടച്ച് സെൻസിറ്റീവ് ഡിസ്പ്ലേ സ്ക്രീൻസ് ഉണ്ട്. അപ്പോൾ സ്ക്രീനിൽ നമ്മൾ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അവിടെ നമ്മൾ ടച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രഷർ യൂസ് ചെയ്തിട്ടാണ് അവിടെ ഏത് പൊസിഷനാണെന്നുള്ളതും കാര്യങ്ങളുമൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ടച്ച് കൈകൊണ്ടുള്ള ടച്ച് അല്ലാണ്ട് സ്റ്റൈലസ് പെൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ചില ഫോൺസ് നിങ്ങൾ അറിയായിരിക്കും ചില സ്മാർട്ട് ഫോൺസിലൊക്കെ അതിൻ്റെ കൂടെ പെന്ന് പോലെ ഒരു സംഭവം ചെറിയൊരു ഇത് കാണും. അതിനെയാണ് നമ്മൾ സ്റ്റൈലസ് പെൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്ത് ചെയ്യാനും നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീനിൽ പറ്റും. അതുപോലെ റെയിൽവേ സ്റ്റേഷൻസിലും ബാങ്ക് ATMസിലും ഒക്കെ തന്നെ നമുക്ക് ടച്ച് സ്ക്രീൻസ് കാണാൻ പറ്റും. ഓക്കെ അപ്പോൾ ഇതാണ് ടച്ച് സ്ക്രീൻ. അതും ഒരു ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഡിവൈസാണ്. ഇനി അടുത്തൊരു ഇൻപുട്ട് ഡിവൈസാണ് ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്നതും ഇതെല്ലാം തന്നെ ഏകദേശം ഒരേ ടൈപ്പായിട്ട് തന്നെ വരും. ഇതിനകത്ത് ഒരു ഇലക്ട്രോണിക് റൈറ്റിംഗ് ഏരിയ ഉണ്ട്. ഓക്കെ ഇവിടെ ഈ ഒരു ഇലക്ട്രോണിക് റൈറ്റിംഗ് ഏരിയയിൽ അതിൻ്റേതായ ഒരു സ്പെഷ്യൽ പെന്ന് വെച്ച് എഴുതുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിവൈസാണ് ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മൾ ആർട്ടിസ്റ്റുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗ്രാഫിക്കൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ മോഷൻസും അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻസും ഒക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രോയിങ് ടൂൾസ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. സോ ഇതിനകത്തുള്ള പെന്നെന്ന് പറയുന്നത് പ്രഷർ സെൻസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന പ്രഷറിനനുസരിച്ചായിരിക്കും അതിലേക്ക് എന്താണ് ഇൻപുട്ട് ആയിട്ട് ആ സ്ട്രോക്കുകൾ എടുക്കുന്നത്. ഓക്കെ ഇപ്പം ഹാർഡ് ഓർ സോഫ്റ്റ് പ്രഷർ യൂസിങ് ദ പെൻ ക്യാൻ റിസൾട്ട് ഇൻ ബ്രഷ് സ്ട്രോക്സ് ഓഫ് ഡിഫറെൻറ്റ് വിഡ്ത്ത്. ഓക്കെ നമ്മൾ എത്രമാത്രം പ്രഷർ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഓരോ ബ്രഷ് സ്ട്രോക്കിൻ്റെയും വിഡ്ത്തുകൾ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വരയ്ക്കാനുള്ള ഒരു പ്രൊവിഷനാണ് ഗ്രാഫിക് ടാബ്ലറ്റ് യൂസ് ചെയ്താൽ കിട്ടുന്നത്. ഇനി അടുത്തൊരു ഇൻപുട്ട് ഡിവൈസാണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. ഈ ടച്ച് പാഡ് നമ്മൾ മൗസ് പോയിൻറ്ററിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ മൗസ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് മൗസ് പോയിൻറ്ററിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. ഇത് നോർമലി നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ വരുന്ന ആ ഒരു
ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ ടച്ച് പാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനെ ഡ്രാഗ് ചെയ്യുകയും ഡ്രോപ്പ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതെന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് സർഫസാണ്. ടച്ച് പാഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് സർഫസാണ്. ആ ഫ്ലാറ്റ് സർഫസിൽ നമ്മൾ വിരൽ ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്ത് നമ്മൾ മൗസ് പോയിൻ്ററിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ബട്ടൺ ഉണ്ട്, അതായത് നമ്മുടെ മൗസിനകത്ത് യൂസ് ചെയ്യുന്ന രണ്ട് ബട്ടൺസ് പോലെ തന്നെ ഈ ടച്ച് സ്ക്രീൻ ടച്ച് പാഡിൻ്റെ അവിടെയും രണ്ട് ബട്ടൺസ് ഉണ്ട്, സെയിം മൗസിൻ്റെ ബട്ടൺസിൻ്റെ അതേ ഫംഗ്ഷൻസോട് കൂടിയിട്ട്. ഓക്കെ, അപ്പോൾ ലാപ്ടോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടച്ച് പാഡാണ് ഈ ഒരു ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഇൻപുട്ട് ഡിവൈസാണ് ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഈ ജോയ്സ്റ്റിക്ക് നമ്മൾ നോർമലി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വീഡിയോ ഗെയിംസ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ ഗെയിംസ് കളിക്കുമ്പോഴും പിന്നെ ട്രെയിനിങ് സിമുലേറ്റേഴ്സ് ആൻഡ് റോബോട്ട്സ്, അതായത് ഇപ്പം പൈലറ്റ്സ് ട്രെയിനിങ് ഒക്കെ ഉണ്ട്. പൈലറ്റ്സ് ട്രെയിനിങ്ങിനൊക്കെ ഇപ്പോൾ ചെല്ലുന്നവർക്ക് ആദ്യമേ തന്നെ നമുക്ക് വിമാനം ഓടിക്കാൻ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർ ആദ്യം സിമുലേറ്റർ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നതും കാര്യങ്ങളും ഒക്കെ. സിമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഒരു ഫീല് കൊണ്ടുവരുന്ന, അതായത് എന്തിനാണോ പഠിപ്പിക്കുന്നത് നമ്മൾ ആ ഒരു ഫീല് കൊണ്ടുവരുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. ആ സോഫ്റ്റ്വെയറിലൊക്കെ നമ്മൾ ആ ഒരു റിയാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഇൻപുട്ട് ഡിവൈസസ് യൂസ് ചെയ്യാറുണ്ട്, ജോയ്സ്റ്റിക്ക്. ഓക്കെ, അതുപോലെ റോബോട്ട്സ് കൺട്രോൾ ചെയ്യാനും ഒക്കെ നമ്മൾ ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇതും നമ്മൾ ഒരു പോയിൻറ്റിങ് ഡിവൈസായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലൊരു വെർട്ടിക്കൽ സ്റ്റിക്ക് വരുന്നുണ്ട്. ആ സ്റ്റിക്കിനെ നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യിപ്പിക്കാം. അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഡിവൈസസ്, അതായത് നമ്മുടെ സ്ക്രീനിൽ മൗസ് പോയിൻറ്ററും മൂവ് ചെയ്യും, അല്ലെങ്കിൽ അതിനകത്തുള്ള ഒബ്ജക്റ്റും മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടുതലായിട്ടും നമ്മൾ, നിങ്ങൾ ഷോപ്പിംഗ് മാളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ വീഡിയോ ഗെയിം ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഈ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും, ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ ഒബ്ജക്ട്സിനെ കൺട്രോൾ ചെയ്യുന്നു. ഒരു വീഡിയോ ഗെയിമിനകത്ത് ഒബ്ജക്ട്സിനെ കൺട്രോൾ ചെയ്യാനും മെനു സെലക്ഷൻസിനും കർസർ മൂവ്മെൻറ്റിനും ഒക്കെ നമുക്ക് ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് ജോയ്സ്റ്റിക്കിൻ്റെ മുകളിലത്തെ ബട്ടൺ വെച്ചിട്ടാണ്. ഓക്കെ, സോ ഇനി അടുത്തൊരു ഇൻപുട്ട് ഡിവൈസാണ് മൈക്രോഫോൺ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ്. നമ്മൾ സൗണ്ട് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൈക്രോഫോൺസ് യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇതിനകത്ത് തന്നെ എന്തായാലും മൈക്രോഫോൺ വഴി നമ്മൾ സൗണ്ടാണ് എടുക്കുന്നത്. സൗണ്ട് എന്ന് പറയുന്നത് അനലോഗ് സിഗ്നലാണ്. സോ ഇത് അനലോഗ് സിഗ്നലായിട്ടുള്ള സൗണ്ടിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത്. കാരണം നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിവൈസാണ്, അത് പ്രോസസ്സ് ചെയ്യുന്നത് ഡിജിറ്റൽ ഡേറ്റയാണ്. ഓക്കെ, സോ അപ്പം ഈ സൗണ്ട് എന്ന് പറയുന്ന അനലോഗ് ഡേറ്റേനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന, അതായത് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് മൈക്രോഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഈ ഡിജിറ്റൈസ്ഡ് സൗണ്ടിന് നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും വീണ്ടും പ്ലേ ചെയ്യാനും ഒക്കെയുള്ള പ്രൊവിഷൻ ഉണ്ട്. വോയിസ് റെക്കഗ്നീഷൻ പ്രോഗ്രാംസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ മൈക്രോഫോൺസ് യൂസ് ചെയ്യാറുണ്ട്. അടുത്തൊരു ഇൻപുട്ട് ഡിവൈസാണ് സ്കാനർ എന്ന് പറയുന്നത്. സ്കാനർ എന്താ ചെയ്യുക, പിക്ചറും ടെക്സ്റ്റും ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാനർ യൂസ് ചെയ്യുന്നത്. അത് ഡിജിറ്റൽ ഫോർമാറ്റിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പേപ്പറൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പേപ്പറിനകത്ത് എന്താണോ ഇൻഫർമേഷൻ ഉള്ളത് അതിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് സിസ്റ്റത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്കാനർ എന്ന് പറയുന്നത്. ഇതിൽ സ്കാനറിലെ ഇമേജ് ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് ആ ഒരു സ്കാനറിൻ്റെ റെസല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യും. റെസല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ഡോട്ട്സിനെയാണ് നമ്മൾ റെസല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പിക്ചർ, നമ്മളിപ്പോൾ ഏതൊരു പിക്ചർ എടുത്താലും ആ പിക്ചർ എന്ന് പറയുന്നത് ഡോട്ട്സ് ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അപ്പോൾ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഏരിയയിൽ എത്ര ഡോട്ട്സ് ഉണ്ടോ അതിനെയാണ് നമ്മൾ ആ പിക്ചറിൻ്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ നമ്പർ ഓഫ് പിക്സൽസ് കൂടുന്തോറും ഇമേജിൻ്റെ ക്ലാരിറ്റി കൂടും. ഓക്കെ, നമ്പർ ഓഫ് പിക്സൽസ് കുറയുമ്പോൾ ക്ലാരിറ്റി കുറയും. അതായത് റെസല്യൂഷൻ കൂടുമ്പോൾ ക്വാളിറ്റി കൂടും, റെസല്യൂഷൻ കുറയുമ്പോൾ ക്വാളിറ്റി കുറയും. സോ അപ്പോൾ ഈ റെസല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിനകത്തുള്ള ഇമേജിൻ്റെ ക്വാളിറ്റി നമ്മൾ പറയുന്നത്.
റെസൊല്യൂഷനെ നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് ഡോട്ട്സ് പെർ ഇഞ്ച് എന്നുള്ള ഒരു യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ്. DPI ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇഞ്ച് നമ്മളെടുത്തു കഴിഞ്ഞാൽ ആ ഇഞ്ചിനകത്ത് എത്ര നമ്പർ ഓഫ് ഡോട്ട്സ് ഉണ്ട്, അതാണ് അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹയർ ദ DPI ദ ബെറ്റർ ദി റെസൊല്യൂഷൻ. നമ്പർ ഓഫ് ഡോട്ട്സ് കൂടുന്തോറും റെസൊല്യൂഷൻ കൂടും. റെസൊല്യൂഷൻ കൂടുമ്പോൾ ഇമേജിൻ്റെ ക്വാളിറ്റിയും കൂടും. ഇനി അടുത്തൊരു ഇൻപുട്ട് ഡിവൈസാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, അല്ലെങ്കിൽ OMR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഇത് നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, ഇതുപോലെ ഒരു OMR ഷീറ്റ്. ഈ OMR ഷീറ്റിൽ നമുക്കിപ്പം നോർമലി എന്താ കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെ നടത്തുന്ന സമയത്ത്, അതായത് ചോയ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നടത്തുന്ന സമയത്താണ് ഈ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ OMR-ൽ നമ്മൾ ഏതെങ്കിലും ഒരു ചോയ്സ് ഫിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്, എന്നിട്ട് അതിനെ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ യൂസ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് സ്കാൻ ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മളിവിടെ ഈ ബബിൾ കറുപ്പിക്കും അല്ലേ, ഈ ബബിൾ കറുപ്പിക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് ഈ മെഷീൻ അതിനെ റീഡ് ചെയ്യുന്നത്. റീഡ് ചെയ്തിട്ട് ഓൾറെഡി ഉള്ള നമ്മൾ ഫീഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ, അതായത് ഇതിൻ്റെ അകത്ത് ആ ഒരു കറക്ഷൻ പൊസിഷനെ ബേസ് ചെയ്തിട്ട് ഓപ്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും, എന്നിട്ട് കമ്പ്യൂട്ടർ അത് പ്രോസസ്സ് ചെയ്താണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പം ഈ OMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിങ്ങനെ ബബിൾസായിട്ട് ആ ഒരു പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ മാർക്ക് റീഡറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതിനെ അത് റീഡ് ചെയ്തെടുക്കുന്ന ഒരു മെഷീനാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്നത്. ഈ റീഡർ OMR ഷീറ്റ് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് ഡേറ്റ ഫീഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ച് ഡ്രോബാക്കുകളൊക്കെ ഉണ്ട്, പക്ഷേ എന്നാൽ പോലും ഈ കോമ്പറ്റീറ്റീവ് എക്സാംസ് പോലെ ഒരുപാട് നമ്പർ ഓഫ് ആൻസർ സ്ക്രിപ്റ്റൊക്കെ കറക്റ്റ് ചെയ്യേണ്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് അത് കറക്റ്റ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഇൻപുട്ട് ഡിവൈസാണ് ബാർ കോഡ് ഓർ ക്യുക്ക് റെസ്പോൺസ് കോഡ് റീഡർ, QR കോഡ് റീഡർ. ഇതെല്ലാം ബാർകോഡെന്നും ക്യുക്ക് റെസ്പോൺസ് അല്ലെങ്കിൽ QR കോഡ് എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ഒരു കോഡാണ്. ഈ കോഡെന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒക്കെ സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർസിനെ അതിൻ്റെ കീ പ്രൊവൈഡ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് നോർമലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബാർകോഡൊക്കെ നോർമലി നമ്മുടെ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകളിലൊക്കെ വരാറുണ്ട്. അപ്പോൾ പ്രോഡക്റ്റിൽ ആ ബാർകോഡിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇതിങ്ങനെ സ്ട്രിപ്സ് ഓഫ് ലൈൻസ് ആയിട്ടായിരിക്കും എപ്പോഴും ഈ ബാർകോഡ് വരിക. അപ്പോൾ ഈ ബാർകോഡിനെ നമുക്ക് റീഡ് ചെയ്തിട്ട് ആ കോഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇതാണ് ബാർകോഡ്, ഇത് ബാർകോഡ് റീഡറാണ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് കോഡുകളെ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ റീഡ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ QR കോഡ്. QR കോഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൂടുതലായിട്ട് പല പല സോഫ്റ്റ്വെയർസുകളിലും പല പല ആപ്ലിക്കേഷൻസിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ ആപ്ലിക്കേഷനകത്ത് ആ ആപ്ലിക്കേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കോഡായിരിക്കും ഈ ഇതുപോലെ QR കോഡ് എന്ന് പറയുന്നത്. ഇത് ഓരോന്നിനും പല പല രീതിയിലായിരിക്കും ഈ ഡോട്ടുകളും അല്ലെങ്കിൽ ഈ ലൈൻസും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, ആ നമ്പർ ഓഫ് ലൈൻസ് അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ കോഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ഈ QR കോഡ് റീഡ് ചെയ്യാനും അതിൻ്റേതായ QR കോഡ് റീഡറുണ്ട്. ഓക്കെ, ഇതെല്ലാം തന്നെ ഇൻപുട്ട് ഡിവൈസുകളാണ്. പിന്നെ ബയോമെട്രിക് സെൻസറുണ്ട്. ബയോമെട്രിക് സെൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നു. ഓഫീസുകളിലൊക്കെ ആണെങ്കിൽ അറ്റൻഡൻസ് മാർക്കിന് വേണ്ടിയിട്ടൊക്കെ ഈ ബയോമെട്രിക് സെൻസർ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ ആ ഫിംഗർ പ്രിൻറ്റ് ക്യാപ്ചർ ചെയ്തിട്ട് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഇപ്പം വരുന്ന മിക്കവാറുമുള്ള സ്മാർട്ട് ഫോൺസിലെല്ലാം തന്നെ ഈ ബയോമെട്രിക് സെൻസർ ഉണ്ട്. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യും, അതുപോലെ ഫേസിനെ ഐഡൻറ്റിഫൈ ചെയ്യും അല്ലേ. അപ്പോൾ അതുപോലെ അത് ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓതറൈസ് ചെയ്യാൻ വേണ്ടി, ഓതറൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് ബയോമെട്രിക് സെൻസർ എന്ന്. അപ്പോൾ ബയോമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ, അതായത് യുണീക്ക് ഫീച്ചേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുക. നമ്മൾ മനുഷ്യരിൽ ഫേസ് പലർക്കും എല്ലാവർക്കും
ഡിഫറെൻ്റ് ഫേസസ് ആണ്, അതുപോലെ ഫിംഗർ പ്രിൻ്റ് എപ്പോഴും യൂണീക്കാണ്, ഇതുപോലെ കുറേ ബയോമെട്രിക് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം സെൻസർ ചെയ്യാൻ പറ്റുന്ന ഡിവൈസസ് ആണ് ബയോമെട്രിക് സെൻസേഴ്സ്. ഇപ്പോൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഫിംഗർ പ്രിൻ്റ് സെൻസർ ആണ്. ഓക്കെ, ദെൻ അതുപോലെ അടുത്തതാണ് സ്മാർട്ട് കാർഡ് റീഡർ. നമുക്കറിയാം പല ടൈപ്പ് ഓഫ് സ്മാർട്ട് കാർഡ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. സ്മാർട്ട് കാർഡ്സ് പല ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സ്മാർട്ട് കാർഡുകൾ. ഇപ്പം എന്താ പറയുക, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡിഷ് ടി വി അങ്ങനത്തെ ഇതിനകത്തൊക്കെ നമ്മൾ സ്മാർട്ട് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ എന്താണ് ഇപ്പം പെട്രോൾ പമ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പെട്രോൾ പമ്പിൽ മാത്രമല്ല ഷോപ്പുകളിൽ പോയാലും നമ്മുടെ എ ടി എം കാർഡ് സ്വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സ്വൈപ്പിംഗ് മെഷീനും ഇതെല്ലാം തന്നെ ഈ സ്മാർട്ട് കാർഡ് റീഡറിന് എക്സാമ്പിളാണ്. അപ്പോൾ ആ സ്മാർട്ട് കാർഡിനകത്ത് ഒരു ചിപ്പുണ്ട്. ആ ചിപ്പിനകത്ത് നമ്മളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അതിനെ ഈ സ്മാർട്ട് കാർഡ് റീഡർ അതിൽ നിന്ന് ആ ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്യും. കളക്ട് ചെയ്ത് അത് സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ടാണ് അവിടെ പ്രോസസ്സിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ചിപ്പ് റീഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റീഡേഴ്സ് ഇൻപുട്ട് ഡിവൈസാണ് സ്മാർട്ട് കാർഡ് റീഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഇത്. ദെൻ അതുപോലെ ഡിജിറ്റൽ ക്യാമറ. ഡിജിറ്റൽ ക്യാമറ നമുക്കറിയാം എന്താണ്, നമുക്ക് പിക്ചേഴ്സും വീഡിയോസും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്നത്. അത് തന്നെ വെബ് ക്യാമറയും ഉണ്ട്, ഡിജിറ്റൽ ക്യാമറ വേറെയും ഉണ്ട്. വെബ് ക്യാമറ നമ്മൾ നോർമലി നമ്മുടെ സിസ്റ്റത്തിലൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോ കോളിങ്ങിന് വേണ്ടിയിട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാമറയാണ് വെബ് ക്യാമറ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഡിജിറ്റൽ ക്യാമറ ആണെങ്കിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാനും പറ്റും, അതുപോലെ തന്നെ വീഡിയോസ് എടുക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാം തന്നെ ഇൻപുട്ടായിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഈ ഡിജിറ്റൽ ക്യാമറാസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്. ഇത്രയും മെയിൻ കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ചാണ് നമ്മളിപ്പം ഈ കണ്ടതെല്ലാം തന്നെ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ദെൻ, ബൈ, താങ്ക് യു.